ഹലോ എവരി വൺ, എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫ്ലവർ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ചൈനീസ് ബോൾസത്തിൻ്റെയാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ്, ഒത്തിരി പേരെപ്പോഴും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഇപ്പം കളേഴ്സ് എല്ലാം കാണിച്ച് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തന്നാൽ നമ്മളത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, കളേഴ്സ് നമുക്കൊരു 20 കളേഴ്സോളം ഷെയ്ഡ്സോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 10 കളറിലെ കോംബോയും 5 കളറിലെ കോംബോയും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ DTDC സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരും. ഇപ്പം DTDC പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യുക. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു ഓറഞ്ചാണ് കേട്ടോ, ഓറഞ്ചിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. നല്ല റെഡുണ്ട്, വെരിഗേറ്റഡ് തന്നെ 4 വെറൈറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തതൊക്കെ ഇപ്പം മേടിക്കാൻ പറ്റിയൊരു ടൈമാണ്, നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു മഴയത്ത് നിങ്ങൾക്കിത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലുള്ള ചെടികളാണെങ്കിലും ചൈനീസ് ബോൾസും ഉള്ളത് എന്നൊക്കെ ഇപ്പോൾ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ടഡ് ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഒരു വലിയ ലൈഫൊന്നുമില്ല. അപ്പം ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നതിന് മുമ്പ് അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം നല്ല രസമല്ലേ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാല്ലേ, എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഫ്ലവറായിട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. അപ്പം ഇതെല്ലാം ഇല്ലാത്ത കളേഴ്സൊക്കെ എല്ലാവരും മേടിച്ച് നടുക. കൂടുതലായിട്ട് ഒത്തിരി ഒന്നും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് കോംബോസ് മാത്രം പറഞ്ഞിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. പ്ലാന്റ് സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കളേഴ്സ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഡബിൾ ഷെയ്ഡ്സ് ആണെങ്കിലും ഒരു 5-6 കളേഴ്സോളം ഡബിൾ ഷെയ്ഡ്സ്, ഒരു 6 കളേഴ്സെങ്കിലും ഡബിൾ ഷെയ്ഡ്സ് വരുന്നതാണ്. പിന്നെ വെരിഗേറ്റഡ് 4 കളേഴ്സ്, അല്ലാതെ സിംഗിൾ കളേഴ്സ് ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്, ഇതൊരു ഡബിൾ ഷെയ്ഡാണ്. പിന്നെ ഈ ഓറഞ്ചിൽ നമുക്കൊരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ആരും സ്ക്രീൻഷോട്ട് ഇട്ടെടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യരുത്, ഇത് വേണം അങ്ങനെ പറഞ്ഞിടരുത് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഓർഡേഴ്സ് വരും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ നോക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്കുള്ള കളേഴ്സ് ഇട്ട് തന്നാൽ ഒഴിവാക്കിയിട്ട് അയച്ചു തരാമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ഓണത്തിന് ശേഷം മാത്രമേ ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഓണത്തിനൊക്കെ അത്യാവശ്യം ഓണത്തിന് മുമ്പായിട്ട് അയച്ചു തീർക്കേണ്ട പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അയച്ചു തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ നമ്മൾ അയക്കത്തുള്ളൂ. ആരും ധൃതി വെക്കരുത് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുണ്ട്, ഇത് മേടിച്ച് വെച്ചിട്ട് പുറത്തോട്ട് പോകണം അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളോട് പെട്ടെന്ന് അയച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ആരും ധൃതി പിടിക്കരുത്, എല്ലാവർക്കും സമയമെടുത്തിട്ടാണെങ്കിലും നമ്മൾ പയ്യെ സാവധാനമായിരിക്കും അയച്ചു തരുന്നത്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഓർഡേഴ്സ്, ഒരു വീഡിയോയുടെ ഓർഡേഴ്സ് കംപ്ലീറ്റ് അയച്ചു തീർക്കുന്നതായിരിക്കും കേട്ടോ. അതുമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണം നമ്മളോട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഓർഡർ കൺഫേം ആക്കി വെക്കുക, പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആക്കി അഡ്രസ്സ് കൂടി ഇട്ട് വെക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ ആ ഓർഡർ എഴുതി വെക്കത്തുള്ളൂ. ആ ഓർഡർ വൈസ് ആയിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയച്ചു വരുന്നത്. അതൊക്കെ ഒന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. ഇപ്പോൾ ചിലവർ പ്ലാന്റ്സ് വേണം ടോട്ടലൊക്കെ എമൗണ്ടൊക്കെ ഇട്ട് കൊടുക്കും, പിന്നെ അവരെ കാണില്ല. അപ്പം നമ്മൾ മെസ്സേജ് കാണത്തില്ല, ബാക്കായി പോവും. പിന്നെ അവർ ഇപ്പം നമ്മൾ മൺഡേ അയക്കാമെന്ന് പറയുന്നതായിരിക്കും, അവർ സൺഡേ വന്നിട്ട് പേയ്മെൻറ്റ് എടുത്തേന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇട്ടാലും നമ്മൾ മൺഡേ അയക്കത്തില്ല, ആ ഓർഡർ എഴുതി വെച്ചിട്ട് പിന്നെ ഓർഡർ വൈസ് മാത്രമേ നമ്മൾ അയക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് കട്ടിങ്സൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റിയൊരു ടൈമാണിത്. കട്ടിങ്സ് എടുക്കുമ്പോൾ ചെറിയ കട്ടിങ്സ് വേണം കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ എടുക്കാൻ. അത് നമ്മൾ ഈ ഒരു ഇത് കണ്ടില്ലേ, ഒരു കട്ടിങ് പോലെ, ഒരു വെട്ട് പോലെ, അതിൻ്റെ തൊട്ട് താഴെ നിന്ന് വേണം കട്ടിങ് എടുക്കാനായിട്ട്. അവിടെ നിന്നായിരിക്കും കേട്ടോ റൂട്ട് വരുന്നത്. ഒന്ന്
ശ്രദ്ധിക്കുക, ഒത്തിരി നീളത്തിൽ കട്ടിങ്സ് പരമാവധി എടുത്ത് വെക്കാതിരിക്കുക. അപ്പം ഒത്തിരി ഹൈറ്റിൽ ചെടി പോകത്തേ ഉള്ളൂ, ബ്രാഞ്ചസ് വരാൻ ഭയങ്കര താമസമായിരിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസ് വരണമെങ്കിൽ നമ്മൾ ഒടിച്ചൊടിച്ച് വിടുകയും ചെയ്യണം കേട്ടോ. ആദ്യത്തെ പൂക്കളൊന്നും നോക്കാതെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാലേ പെട്ടെന്ന് ബുഷിയായിട്ട് ഒരു പ്ലാന്റ് വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് നടന്ന രീതിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതലും മണൽ ഉപയോഗിക്കുക, ഉപയോഗിച്ച് നടുക. നമ്മുടെ ഇവിടുത്തെ മണ്ണല്ല നാട്ടിലോട്ടുള്ള മണ്ണുകൾ, അതുകൊണ്ട് നമ്മൾ നാട്ടിലുള്ളവരൊക്കെ പരമാവധി മണൽ കൂട്ടിയിട്ടിട്ട് പോട്ടി മിക്സ് ആക്കുക. പരമാവധി നമ്മൾ നടുമ്പോഴേ ഒത്തിരി വളങ്ങൾ, ചിലവരുണ്ട് വേപ്പിമിണ്ണാക്ക് അങ്ങനെയുള്ള ഓവർ വളങ്ങൾ, ചാണകപ്പൊടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഓവർ ഒത്തിരി ഇടുക. അപ്പോൾ ഉണങ്ങി ഒത്തിരി നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി മാത്രം ഉണ്ടെങ്കിലേ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പോട്ട് നിറയ്ക്കുന്ന സമയത്ത് അടിയിൽ ഇച്ചിരി കരിയില ഇട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അത് പന്നെ പയ്യെ പയ്യെ കമ്പോസ്റ്റ് ആയിക്കോളും. അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പ്ലാന്റ് പിടിച്ചെന്ന് കാണുമ്പോൾ മാത്രം നിങ്ങൾ DAP NPK നിങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെയൊന്ന് പ്രത്യേകം ഓർക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെടികൾക്ക്. അപ്പം നമ്മൾ ഒരു ദിവസം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആയിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ വാടി തളർന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ റീസൺ അറിയില്ല പെട്ടെന്ന്. അത് ഒന്നെങ്കിൽ അത് വെള്ളം, ഓവർ വെള്ളം നമ്മുടെ പോട്ടിൽ നിന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സസ് കൂടുതലായിട്ടുള്ള വളമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം. ഇതിന് പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പ്ലാന്റ് പോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ചിലവരൊക്കെ നാട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നാട്ടിൻ പുറത്തുനിന്ന് ഇവിടെ പിടിക്കുമോ, നിങ്ങളുടെ അവിടെ പിടിക്കുന്ന പോലെ. നമ്മുടെ സ്ഥലം ഇടുക്കിയാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്ഥലങ്ങളിൽ പിടിക്കുന്ന പോലെ നാട്ടിലോട്ടൊക്കെ പിടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും നല്ലോണം പിടിക്കും. എല്ലാ ഇപ്പം ഓരോ കാലാവസ്ഥയും വ്യത്യാസമുണ്ട് നമുക്കറിയാം. നാട്ടിലോട്ടൊക്കെ എന്നും ഒരു നേരം വെള്ളം ഒഴിക്കുക, സെമി ഷെയ്ഡിൽ വെക്കുക, നല്ലോണം വെട്ടവും വെളിച്ചവും ഉള്ളിടത്ത് വെക്കുക കേട്ടോ. വലിയ മഴയുള്ള സമയത്ത് നമ്മൾ മഴയത്തു നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഇപ്പോഴും നല്ല മഴയാണ്. അപ്പം ഇതൊക്കെ മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നല്ലോണം ചട്ടിയിൽ ഹോളൊക്കെ ഇട്ട് പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന രീതിക്ക് വേണം പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് നടാനായിട്ട്. ഞാൻ പ്ലാൻ സൈസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ്, ഇതാണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാൻ സൈസ് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു തരാം. എല്ലാത്തിൻ്റെയും സെയിം പ്ലാൻ സൈസ് ആയിരിക്കില്ല, ഓരോ കളേഴ്സിനും കുറച്ച് കുറച്ച് ഡിഫറൻസ് കാണും കേട്ടോ. ഇത് വെരിഗേറ്റഡ് വരുന്നതാണ്. വെരിഗേറ്റഡ് മിക്കതും ഈ ഒരു കളറ് മാത്രമേ ഇച്ചിരി ചെറുതായിട്ട് വരുള്ളൂ. നമ്മൾ വെരിഗേറ്റഡ് വൈറ്റും ഓറഞ്ചും ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നതാണ്, അതുകൊണ്ട് അതിനൊക്കെ ഇച്ചിരി കൂടി ഗ്രോത്ത് കാണും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റെഡിനൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് സൈസ് തന്നെയാണ്, നല്ല വലിയ പ്ലാന്റാണ്. പിന്നെ കുറച്ച് റെയർ കളേഴ്സുണ്ട് ഇതുപോലെ ഓറഞ്ചിൽ, അതൊക്കെ നമുക്ക് ഇങ്ങനെയായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. അത് സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ചെറിയ പ്ലാന്റ് അല്ല, സ്ലോ ഗ്രോത്ത്. അപ്പം ചിലതിനൊക്കെ നല്ല ഗ്രോത്ത് ഉള്ള ചെടികളുണ്ട്. അങ്ങനെയാണ് ഓരോ പ്ലാന്റ് സൈസിനും വ്യത്യാസം വരുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മേടിക്കുമ്പം എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കട്ടിങ്സും കൂടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നടുന്ന സമയത്ത് ഓരോ കട്ടിങ്സും കൂടി എടുത്ത് നടാനായിട്ട് പറ്റും. ഇതെല്ലാം നല്ലോണം പൂത്ത് നിൽക്കുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ല. എല്ലാ കളേഴ്സും നല്ല ഷെയ്ഡ്സും നല്ല കളേഴ്സും, അതുപോലെ എല്ലാത്തിനും നമ്മൾ അയക്കുന്നതിനായിക്കോട്ടെ, അതിനാണെങ്കിലും മുട്ടുകളോടുകൂടിയുള്ള ചെടികൾ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത്. ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മുട്ടുകളുള്ള ചെടികളായിരിക്കും കേട്ടോ നമുക്ക് അയക്കുന്നത്, നമ്മൾ അയച്ചു തരുന്നത്. പിന്നെയാണെങ്കിൽ നമ്മൾ ഈ ലീഫും തണ്ടും നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു പുതിയ ഷെയ്ഡാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കളേഴ്സും ഷെയ്ഡും പ്ലാന്റ് സൈസും ഒക്കെ വരുന്നത്. അപ്പം മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഒത്തിരി പേര് കാണും, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി നെടുങ്കണ്ടമാണ്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെയുള്ള പോട്ട് സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് പോട്ടിലെ പ്ലാന്റ് സൈസ്. അപ്പം കവറിലെ പ്ലാന്റ് സൈസ് എന്താ ഇത്ര വലിപ്പം വരാത്തതെന്ന് വെച്ചാൽ റൂട്ടുകൾ തിങ്ങി നിന്ന് കഴിയുമ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറയും. അപ്പം നമ്മളത് നിങ്ങൾക്കിപ്പോൾ അയച്ചു തരുന്ന കവറിലെയാണ്, അതപ്പം നിങ്ങൾ മണ്ണിലോട്ട് അല്ലെങ്കിൽ ചട്ടിയിലോട്ട് മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പടരും. ഇതൊക്കെ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ്, അത്യാവശ്യം നല്ല വലിപ്പം ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർ, ഇങ്ങനെയുള്ള പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ
ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, നമ്മൾ അയച്ചും തരുന്നതായിരിക്കും. പക്ഷെ റേറ്റ് ശകലം ഡിഫറൻസ് വരും കേട്ടോ. അതുപോലെ തന്നെ വന്ന് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പോട്ടോട് കൂടി തന്നെ പ്ലാന്റ് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800 ആണ്. ഇപ്പം അതൊട്ടും കൂടുതലല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 2.5 കിലോയെങ്കിലും വെയിറ്റ് വരുന്നുണ്ട് 10 പ്ലാന്റ്സ്. അപ്പം പെർ kg എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ഉദ്ദേശം നമുക്ക് 2.5 കിലോ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ 150 രൂപയോളം കൊറിയർ ചാർജ് തന്നെ ആകുന്നുണ്ട്. അപ്പം 800 രൂപ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് ഏകദേശം 60 രൂപയ്ക്ക് ആ ഒരു രീതിയിലെ പ്ലാന്റിൻ്റെ വില വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഒത്തിരി റേറ്റ് ഒന്നും കൂടുതലല്ല, ചിലവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലാൻ സൈസ് വ്യത്യാസമുണ്ട്, അയക്കുന്ന പ്ലാൻസിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പലയിടത്തും പല റേറ്റിലാണ് പ്ലാൻസ് കിട്ടുന്നത്. ചിലവരൊക്കെ നമ്മുടെ പ്ലാൻസിന് ഒത്തിരി റേറ്റ് കുറവാന്ന് പറഞ്ഞ് മേടിക്കുന്നവരും ഉണ്ട്. പലയിടത്തും പല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 5 പ്ലാന്റ്സായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കോംബോ വരുന്നത് 450 ആയിരിക്കും. 5 പ്ലാന്റ്സ്, 10 പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800 ആയിരിക്കും കേട്ടോ. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്യൂട്ട്, നല്ലൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കളാണ്. അപ്പം വേണ്ടവർ നമ്മളെ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.